ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് 657/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്നുള്ള പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ തിയറി ക്ലാസ്സൊക്കെ ഓൾറെഡി കഴിഞ്ഞു, എല്ലാവരും തിയറി ക്ലാസ്സൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ബ്രിക്സിൻ്റെ MCQ ഡിസ്കസ് ചെയ്യും. ബ്രിക്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ തിയറി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞുതരുന്നത്, ഓരോ സ്ലൈഡിൽ വരെയൊക്കെ 10 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്ലൈഡ്സ് ഒക്കെ നന്നായിട്ട് നോക്കുക, എല്ലാം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് MCQ ചെയ്യണം. ഓക്കെ, അപ്പോൾ MCQ എന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് ഓഫ് ബ്രിക്ക് അഗ്രിഗേറ്റ് വിൽ ബി അബൌട്ട്. നമ്മൾ ബ്രിക്ക് അഗ്രിഗേറ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ഡാമേജ് വന്ന ബ്രിക്സ് ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ബ്രിക്ക് അഗ്രിഗേറ്റ് ആക്കും, അത് ലൈറ്റ് വെയ്റ്റ് കൺസ്ട്രക്ഷൻ ഒക്കെ യൂസ് ചെയ്യും നമ്മൾ പറഞ്ഞു. തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം എന്താണ് ബ്രിക്ക് അഗ്രിഗേറ്റിന്റെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 1500 × 2000 kg/cubic meter ആണ്. ഓക്കെ, എന്താണ് ബ്രിക്ക് അഗ്രിഗേറ്റിന്റെ വെയ്റ്റ്? 1500 × 2000 kg/cubic meter. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടൈപ്പ് ഓഫ് ബ്രിക്ക് വിച്ച് ഗീവ്സ് മാക്സിമം എമൗണ്ട് ഓഫ് വെന്റിലേഷൻ. എന്ത് ചെയ്യുക? മാക്സിമം എമൗണ്ട് ഓഫ് വെന്റിലേഷൻ ത്രൂ ഇറ്റ്സ് ഹോൾസ്. നമ്മൾ ടൈപ്സ് ഓഫ് ബ്രിക്സ് ഒത്തിരി പറഞ്ഞു. നമ്മൾ സ്ക്വിൻഡ്, ഫോർസ്റ്ററി ബ്രിക്സ്, റിഫ്രാക്ടറി ബ്രിക്സ് എല്ലാം പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഇതിനകത്ത് മാക്സിമം വെന്റിലേഷൻ തരാൻ പറ്റുന്ന ഏത് ബ്രിക്സ് ആണ്? പെർഫോറേറ്റഡ് ബ്രിക്സ് ആണ്. ഓക്കെ, ഫോർസ്റ്ററേറ്റ് ബ്രിക്സ് നമ്മൾ പറഞ്ഞു, സ്ക്വിൻഡ് ബ്രിക്സ് പറഞ്ഞ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. റിഫ്രാക്ടറി ബ്രിക്സ് നമ്മൾ പറഞ്ഞു, എന്താ റിഫ്രാക്ടറി ലൈനിങ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ഫസ്റ്റ് ക്ലാസ് വയർ കട്ട് ബ്രിക്സ്. ഓക്കെ, ചോദിച്ചേക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് സൈസ്. സ്റ്റാൻഡേർഡ് സൈസ് ഓർക്കേണ്ടതെന്ന് പറഞ്ഞു, എങ്ങനെ നോമിനൽ സൈസ് ഓർക്കേണ്ടതെന്ന് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റാൻഡേർഡ് സൈസ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് വയർ കട്ട് ബ്രിക്സ്. ഓക്കെ, ഈ ടേംസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ സൈസ് എത്രയാണ്? 19x9x9. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഗ്രേഡ് എ ബ്രിക്സ്. ഗ്രേഡ് എ ബ്രിക്സിൻ്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് യൂണിറ്റ് ഏതാണ്? Newton/mm². അപ്പോൾ എത്ര വരും? 7×14 Newton/mm² ആണ് മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഗ്രേഡ് എ ബ്രിക്സ് വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് പ്രസൻറ്റ് ബോത്ത് ഇൻ സിമെൻറ്റ് ആൻഡ് ബ്രിക്സ്. സിമെൻറ്റിലും ബ്രിക്സിലും കാണുന്ന ഇൻഗ്രീഡിയൻ്റ് ഏതാണ്? അലുമിനം. എന്താണ്? അലുമിനം. അലുമിനം ആണ് സിമെൻറ്റിലും ബ്രിക്കിലും കാണുന്ന എന്താണ് ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് വയർ കട്ട് ബ്രിക്സ് ആർ മെയ്ഡ് ഇൻ. വയർ കട്ട് ബ്രിക്സ് ഒക്കെ നമ്മൾ ഇമേജ് ഒക്കെ കാണിച്ചിരുന്നല്ലേ. വയർ കട്ട് ബ്രിക്സ് ഇതിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എന്താ ഡ്രൈ ക്ലേ മെഷീൻ എന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ എന്താന്ന് പറഞ്ഞു. അപ്പം പ്ലാസ്റ്റിക് ക്ലേ മെഷീനിലാണ് എന്തുണ്ടാക്കുന്നത്? വയർ കട്ട് ഉണ്ടാക്കുന്നത്. ക്ലേ ഒരു എന്താണ്, നമ്മളൊരു കോളം പോലെ, ഒരു പ്ലാസ്റ്റിക് കോളം പോലെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മോൾഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വയർ കട്ട് ചെയ്തെടുക്കുന്ന മെഷീൻ ബ്രിക്സ് ആണ് എന്ത്? വയർ കട്ടും ബ്രിക്സ്. അപ്പം അതെന്താണ്, പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിലാണ് അത് ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് വെൻ പ്രസൻറ്റ് ഇൻ എക്സസ് ക്വാണ്ടിറ്റി ഇൻ ക്ലേ കോസ് ബ്രിക്ക് ടു മെൽറ്റ് ആൻഡ് ഡിസ്റ്റോർട്ട് ഡ്യൂറിങ് ബേണിംഗ്. ബ്രിക്ക് എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും, ഡിസ്റ്റോർട്ട് ചെയ്യും ബേണിങ്ങിൻ്റെ സമയത്ത്. നമ്മൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും പറഞ്ഞു, അത് ഓർത്തിരിക്കാനുള്ള സീക്രട്ട് കോഡും പറഞ്ഞു. ഓക്കെ, അപ്പം അത് എക്സസ് ആയാൽ, ഓരോന്നും എക്സസ് ആയാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം എന്താണ് എക്സസ് ആവുമ്പോൾ, എന്താണ് എക്സസ് ക്വാണ്ടിറ്റിയിൽ വരുമ്പോഴത്തേനും മെൽറ്റ് ചെയ്യുക അല്ലെ ഡിസ്റ്റോർട്ട് ചെയ്യുക ബേണിങ് സമയത്ത് ചെയ്യുന്നത് ഏതാണ്? ഏത് എക്സസ് ആകുമ്പോഴാണ്? ലൈം എക്സസ് ആകുമ്പോൾ അല്ലേ. അലുമിന എക്സസ് ആകുമ്പോൾ വാർപ്പിംഗ് പറഞ്ഞു. സിലിക്ക എക്സസ് ആകുമ്പോൾ എന്ത് ചെയ്യും? സിലിക്ക എക്സസ് ആകുമ്പോഴത്തേനും കൊഹിഷൻ റോസ്റ്റ് ആവും. അതൊക്കെ നമ്മൾ പറഞ്ഞ അല്ലേ. ഇനി അടുത്തെന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ഫോർ അസിഡിക് ലൈനിങ്. അസിഡിക് ലൈനിങ്ങിന് ഏതൊക്കെ ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് റിഫ്രാക്ടറി ബ്രിക്സ് തന്നിട്ടുണ്ട്, സിലിക്ക ബ്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ബോത്ത് എ ആൻഡ് ബി. നമ്മൾ റിഫ്രാക്ടറി ബ്രിക്സും സിലിക്ക ബ്രിക്സും രണ്ടും യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അസിഡിക് ലൈനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ സിമെന്റ് കോൺക്രീറ്റ് ഹോളോ ബ്ലോക്ക് ഈസ്. നമ്മൾ സിമെന്റ് കോൺക്രീറ്റിലുള്ള ഹോളോ ബ്രിക്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഹോളോ ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്? 40x20x20. 40x20x20 ആണ് എന്ത്? സ്റ്റാൻഡേർഡ് സൈസ് ഉള്ള ഹോളോ ബ്രിക്കിൻ്റെ സൈസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ദ നോമിനൽ സൈസ് ഓഫ് മോഡുലാർ ബ്രിക്സ്. ഓക്കെ, നോമിനൽ സൈസ് ഓഫ് മോഡുലാർ ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും?
നോമിനൽ സൈസ് ഓഫ് മോഡുലാർ ബ്രിക്സ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ആൻസർ ഏതാണ്? എൻ്റെ ആൻസർ 20x10x10 ആണ് കേട്ടോ. നോമിനൽ സൈസ് ഓഫ് മോഡുലാർ ബ്രിക്സ് നമ്മൾ പറഞ്ഞു, നോമിനൽ എന്ന് പറയുമ്പോൾ വിത്ത് എന്താ മോർട്ടാർ, വിത്ത് മോർട്ടാർ എന്ന് പറയുമ്പോൾ 20x10x10. ഇനി അടുത്തെന്താ, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എക്സ്പെക്റ്റഡ് ഇൻ ഫസ്റ്റ് ക്ലാസ് ആൻഡ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്. ഫസ്റ്റ് ക്ലാസ് ആൻഡ് സെക്കൻഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ക്ലാസിന്റെ മിനിമം 105 വരുന്നല്ലേ, ആൻഡ് സെക്കൻഡ് ക്ലാസിനോട് വരുമ്പോൾ എന്ത് വരും? 70 kg/cm². എത്രയാണ്? 70 kg/cm². ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബ്രിക്സ് വിച്ച് ആർ ഓവർ ബേൺ, എന്താണ് ബ്രിക്ക് ഓവർ ബേൺഡ് ആണ്, ഹാവിങ് റഫ് സർഫസ് ആൻഡ് നോ പെർഫെക്ട്ലി, ഓക്കെ ഓവർ ബേൺഡ് ഹാവിങ് റഫ് സർഫസ് ആൻഡ് നോ പെർഫെക്ട്ലി റെക്ടാംഗുലർ ഇൻ ഷേപ്പ്. ഓക്കെ റെക്ടാംഗുലർ ഷേപ്പ് അല്ല. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ 22%. ഓക്കെ 22%ൽ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യത്തില്ല. ബി ഇറ്റ്സ് ഓൺ ഡ്രൈ വെയ്റ്റ് ആഫ്റ്റർ ഇമേഷൻ ഇൻ വാട്ടർ ഇസ് കോൾഡ്. ഓക്കെ അപ്പൊ എന്താണ്? ഓവർ ബേൺഡ് ആണ്. ഓവർ ബേൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് അല്ല, റഫ് സർഫസ് ആണ്. പിന്നെന്താണ്? റെക്ടാംഗുലർ ഇൻ ഷേപ്പ് ആണ്. ഓക്കെ പിന്നെ നോട്ട് പെർഫെക്ട്ലി റെക്ടാംഗുലർ ഇൻ ഷേപ്പ് ആണ്. പിന്നെന്താണ്? അത് 22%ൽ കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്തില്ല. അപ്പൊ ഏത് ക്ലാസ്സാണ്? സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്. നമ്മൾ ടേബിള് പോലെ കാണിച്ചിരുന്നല്ലേ, മൂന്ന് ടൈപ്പ് ബ്രിക്സും അതിന്റെ വാട്ടർ അബ്സോർപ്ഷനും എത്ര നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താ, ബ്രിക്സ് വിച്ച് ആർ ഓവർ ബേൺ വിത്ത് ഇറഗുലർ ഷേപ്പ്. ഓവർ ബേൺഡ് ആണ്, വിത്ത് ഇറഗുലർ ഷേപ്പും ആണ്. ഓക്കെ ഇറഗുലർ ഷേപ്പും ഓവർ ബേൺഡും ആണെങ്കിൽ അത് എന്താണ്? ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. അത് ഈ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ്. ഓക്കെ ഇനി അടുത്തത്, ഫയർ ക്ലേ കണ്ടെയ്ൻസ് പ്യുവർ, ഫയർ ക്ലേക്ക് അത് എന്താണുള്ളത്? പ്യുവർ ഹൈഡ്രേറ്റഡ് അലുമിനിയം സിലിക്കേറ്റ് ആണ് എന്തിലുള്ളത്? ഫയർ ക്ലേ. ഫയർ ക്ലേ എന്തിനാ യൂസ് ചെയ്യുന്നേ? ഫയർ ബ്രിക്സ് അല്ലെങ്കിൽ എന്താണ് നമ്മള് എന്താ റിഫ്രാക്ടറി ലൈനിങ്ങിനൊക്കെയുള്ള ഈ ബ്രിക്സിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്താ ഉള്ളത്? പ്യുവർ ഹൈഡ്രേറ്റഡ് അലുമിനിയം സിലിക്കേറ്റ് ഉണ്ട്. ഓക്കെ ഇനി എഫ്ലോറസെൻസ് ഈസ് കോസ്ഡ്, എഫ്ലോറസെൻസ് നമ്മൾ പറഞ്ഞല്ലേ എന്തൊക്കെ കാരണം ഉണ്ടാ? ദ ആൽക്കലൈൻ സോൾട്ട് ഈസ് പ്രസന്റ് ഇൻ ദ ബ്രിക്സ്. ഓക്കെ ഇത് സോൾട്ട് ആണ്. ദ ആൽക്കലൈൻ സോൾട്ട് ഈസ് പ്രസന്റ് ഇൻ ദ ബ്രിക്സ്. പിന്നെന്താണ്? ദ ക്ലേ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രിക്സ് കണ്ടെയ്ൻ പൈറൈറ്റ്സ്. എന്താണ് ബ്രിക്സിൽ എന്താണ് ആ ക്ലേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് പൈറൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരാം? എഫ്ലോറസെൻസ് വരാം. പിന്നെന്താണ്? ദ വാട്ടർ യൂസ്ഡ് ഫോർ പഗ്ഗിങ് ദ ക്ലേ കണ്ടെയ്ൻ ജിപ്സം. നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിൽ ജിപ്സത്തിന്റെ പ്രസന്റ് ഉണ്ടെങ്കിലും എഫ്ലോറസെൻസ് വരാം. ഇപ്പൊ ഇവിടെ നോർത്തോണം, ഇവിടെ സോൾട്ട് ആണ്, ഇവിടെ ഈസ്റ്റ് ആണ്. ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓൾ ദ എബവ്. ഇനി അടുത്തത്, ആസ് പെർ IS 1077-1992 നമ്മൾ ബ്രിക്കിന്റെ കോഡ് എന്ന് പറഞ്ഞല്ലേ, ദ നോൺ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് ഈസ്, നമ്മൾ മോഡുലാർ ബ്രിക്ക് പറഞ്ഞു, നോൺ മോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് എത്ര വരും? 230 mm by 110 mm by 70 mm. ഓക്കെ ഇതെല്ലാം എം എം എല്ലാണ്, നമ്മൾ ക്ലാസ് എത്തുമ്പോൾ പറഞ്ഞത് സെന്റിമീറ്ററിലായിരുന്നു. ആസ് പെർ BIS ദ മാക്സിമം ലിമിറ്റ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് വെയ്റ്റ് ഫോർ ക്ലാസ് AA ബ്രിക്സ്. ഓക്കെ ക്ലാസ് AA ബ്രിക്സിന് എത്രയാണ് മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ നമ്മൾ പറഞ്ഞത്? 20%. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ബ്രിക്സ് ആർ പ്രിപ്പയർഡ് ഫോർ പാനൽ വോൾസ് ഇൻ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്. പാനൽ വോൾസ് എവിടെ? മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്സിൽ ഏതാ യൂസ് ചെയ്യുന്നത്? ഹോളോ ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അധികം ലോഡ് ബിയറിംഗ് ഒന്നും വരുന്നില്ല പാനൽ വോൾസിൽ. അപ്പൊ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഹോളോ ബ്രിക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിക്സ് ആർ എക്സ്പെക്ടഡ് ടു ഹാവ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ബൈ ഡ്രൈ വെയ്റ്റ്. അപ്പം ഏത് ബ്രിക്കിനാണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത്? കോമൺ ബിൽഡിംഗ് ബ്രിക്ക്. കോമൺ ബിൽഡിംഗ് ബ്രിക്സിനാണ് എന്താണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ബൈ ഡ്രൈ വെയ്റ്റ് വരുന്നത്. അടുത്ത നോക്കി, ഡോളമൈറ്റ് ബ്രിക്സ് ആർ, നമ്മൾ തിയറിയിൽ പറയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡോളമൈറ്റ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോളമൈറ്റ് ബ്രിക്സ് എന്ന് പറയുമ്പം ദേ ആർ ബേസിക് റിഫ്രാക്ടറി ബ്രിക്സ് ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡോളമൈറ്റ് ബ്രിക്സ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക് റിഫ്രാക്ടറി ബ്രിക്സ് ആണ്. ഓക്കെ ഇനി അടുത്ത എന്താ, ദ ഇന്റേണൽ സൈസ് ഓഫ് മോൾഡ് യൂസ്ഡ് ഇൻ ബ്രിക്ക് മാനുഫാക്ചർ ഈസ്. ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മോൾഡ് എന്തായിരിക്കും? ലാർജർ ദാൻ ദ സൈസ് ഓഫ് ഫുള്ളി ബേൺ ബ്രിക്ക്. നമ്മൾ ബേൺ ചെയ്യുന്ന ബ്രിക്കിന്റെ സൈസിനെക്കാട്ടിലും കുറച്ച് ലാർജർ ആയിരിക്കും. എന്താ അത് ബേൺ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഷ്രിങ്കേജ് ഒക്കെ ഉണ്ടാവേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലാർജർ മോൾഡാണ് നമ്മൾ എന്ത് ചെയ്യുക ബ്രിക്കിന്റെ മോൾഡായിട്ട് യൂസ് ചെയ്യുക. ഇനി അടുത്തെന്താ,
ബുൾനോസ് ബ്രിക്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ. ബുൾനോസ് ബ്രിക്സ് എവിടെ, ബുൾനോസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒറ്റ സൈഡ് മാത്രം കവിട് വരുന്നതാണ് ബുൾനോസ്. പിന്നെ കൗനോസ് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ട് സൈഡ് കവിട് വരുന്നതാണ് കൗനോസ്. അപ്പം ബുൾനോസ് പറയുമ്പോൾ എന്താണ്, അത് നോട്ട് യൂസ്ഡ് ഫോർ ആർച്ചസ്, ആർച്ചിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ചെയ്യാം ചാർക്ക് കോണർ റൗണ്ട് ചെയ്യാൻ, പില്ലർ, ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ നമുക്ക് ബുൾനോസ് ബ്രിക്സ് യൂസ് ചെയ്യാം. അടുത്ത എന്താ, ദ മെയിൻ ഫങ്ഷൻ ഓഫ് അലൂമിന ഇൻ അലൂമിനയുടെ യൂസ് എന്താണ്, നമ്മൾ ഫസ്റ്റ് സ്ലൈഡ് ആയിരുന്നു അല്ലെ. അലൂമിനയുടെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, ഇറ്റ് ഇമ്പാർട്സ് പ്ലാസ്റ്റിസിറ്റി. അലൂമിന പ്ലാസ്റ്റിസിറ്റി കൊടുക്കും. ഇനി അടുത്തെന്താ, റിഫ്രാക്ടറി ബ്രിക്സ് റെസിസ്റ്റ്. റിഫ്രാക്ടറി ബ്രിക്ക് പറഞ്ഞ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് അതാ, റിഫ്രാക്ടറി ബ്രിക്ക് എന്ത് റെസിസ്റ്റ് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യും. ഇനി അടുത്തെന്താ, ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് എർത്ത്. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താ ചോദിച്ചേക്കുന്നത്, മേജർ ആണ് ആര് വരും, സിലിക്ക വരും. മെയിൻ ആരാണ് മെയിൻ, ആ ബ്രിക്ക് എർത്തിനെ ബ്രിക്ക് ആയിട്ട് നിർത്തുന്ന ആരാ, നമ്മുടെ അലുമിന. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ അല്ലെങ്കിൽ മേജർ ഇൻഗ്രീഡിയന്റ് എന്നൊക്കെ പറഞ്ഞ അലുമിന. ഓക്കെ, അപ്പം കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒരു അറൗണ്ട് 24 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നോക്കണം, തിയറി പോർഷൻ നോക്കണം, ബ്രിക്ക് എന്നുള്ള പോർഷൻ നന്നായിട്ട് പഠിക്കണം. എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനോ രണ്ട് ക്വസ്റ്റ്യനോ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.